മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ചൈനാക്ലേ റോഡിലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും പഴയങ്ങാടി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലെ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കുന്നതിനായി കെആർഎഫ്ബി നോട്ടീസ് നൽകിയതിനു പിന്നാലെയാണ് നടപടി പഴയങ്ങാടി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് മാടായി പഞ്ചായത്ത് അധികൃതർക്ക് നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വാടക കെട്ടിടത്തിലേക്ക് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റുന്നത് വെങ്ങര ചൈനാക്ലേ റോഡിലെ എംഎസിയ ബിൽഡിംഗിലേക്കാണ് പ്രവർത്തനം മാറ്റുന്നത് എന്നാൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായില്ല അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് കൃഷിഭവൻ ഐസിഡിഎസ് തൊഴിലുറപ്പ് വിഭാഗം തുടങ്ങി എല്ലാ വിഭാഗം ഓഫീസുകൾക്കും പ്രവർത്തിക്കുന്നതിന് സൗകര്യപ്രദമായ ബിൽഡിംഗാണ് നിലവിൽ തിരഞ്ഞെടുത്തത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറായി അതിന്റെ ടെൻഡർ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കെആർഎഫ്ബി മാടായി പഞ്ചായത്തിന് ഒരു കത്തയച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ബിൽഡിംഗ് മാറിക്കൊടുക്കണം എന്നുള്ളത് പക്ഷേ മാറിക്കൊടുക്കുന്നതിന് ഉള്ള വ്യവസ്ഥകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അറിയിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്ന് കൃത്യമായി അറിയിക്കണമെന്ന ധാരണയിൽ നമ്മളൊരു കത്ത് കെആർഎഫ്ബിക്ക് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം എങ്ങനെയാണ് കണക്കാക്കുന്നത് ആ നഷ്ടപരിഹാരം കണക്കാക്കുന്ന തുക എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ വേണം എന്നുള്ളതിനെക്കുറിച്ച് പഞ്ചായത്ത് കത്ത് കൊടുത്തിട്ടുണ്ട് അതേസമയം പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഈ സാമ്പത്തിക വർഷം തന്നെ ആരംഭിക്കും മാടായിപ്പാറ ഗ്രൗണ്ടിന് സമീപത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് മാടായിപ്പാറ സംരക്ഷണ സമിതി പഞ്ചായത്തിനെതിരായി നൽകിയ പരാതി കോടതി തള്ളിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി